Hi friends, welcome to my channel Jasmine's Wonderland. Appol innu njan vannirikkunnathu nammude aluminium foil ubayogichulla oru craft aayittanu ṭo vannirikkunnathu. Appol aluminium foil vechippo endha craft ennu nokki ningal vicharikkunnalle. Appo adu endha nu vechittundengi aluminium foil vechittu nammude wall decor oru piece aanu. Wall decor wall lokke decorate cheythu vekkan pattiya oru adipoli wall decor item aanu njan undakkirikkunnathu. Appo adu eluppathil undakki edukka ṭo. Ottre samayonnu venda. Pinne വേറെ ഒത്തിരി വില കൂടിയ സാധനങ്ങളൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഇതും ക്രാഫ്റ്റ് ഈ നമ്മുടെ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചുള്ള ഈ ക്രാഫ്റ്റ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം, അതിൽ ഓൾ ഓപ്ഷനും പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ പലർക്കും അറിയില്ലാഞ്ഞിട്ടായിരിക്കും കേട്ടോ വീഡിയോ ചിലവർ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്നേരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് സ്പാമായി അത് കുറയാൻ ചാൻസ് ഉണ്ട്. എനിക്കങ്ങനെ ഒത്തിരി കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് എന്തായാലും 100 കൂടുതലെങ്കിലും സ്പാം ആവുന്നുണ്ട് എന്റെ വീഡിയോസിന്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോസ് ഒക്കെ ഇടുമ്പം കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടുന്നതല്ലോ. അപ്പൊ നമ്മൾ അറിയില്ലാത്ത അറിഞ്ഞുകൊണ്ടാണ് ആരും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അപ്പൊ അറിയില്ലാത്തതുകൊണ്ടാണ് ആളുകൾ കൂടുതലും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കും അങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ. നേരത്തെ ഞാനും വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ചിലവരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഞാനും പോയി അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പാം ആവുന്ന. അപ്പോൾ ദയവേ ഇത് മാക്സിമം നിങ്ങൾ ഒരു 3 മിനിറ്റ് എങ്കിലും വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതെനിക്ക് കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ എടുത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ 4 ഭാഗത്തും ദാ ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വൈറ്റ് കളറാണ് കേട്ടോ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. 4 സൈഡും കവർ ചെയ്യാൻ പാകത്തിന് നമ്മൾ ഒരു ഫ്രെയിം മോഡലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ 4 സൈഡും ആ വൈറ്റ് ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പെയിൻ്റ് അടിക്കുന്നതിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ റെഡ് കളർ എടുത്തിട്ട് ആ റെഡും ബ്ലാക്കും ഡിവൈഡ് ചെയ്ത് വരാൻ പാകത്തിനാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴത്തെ ഭാഗത്ത് റെഡാണ് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ റെഡ് ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ റെഡ് അടിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ബ്ലാക്ക് നമ്മൾ ആക്രിലിക് പെയിൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഇല്ലേ, ആ സ്റ്റിക്ക് ഉപയോഗിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ വരകൾ കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് പോലെ. അപ്പോൾ ഒരു വരയ്ക്ക് ലെന്ത് കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് വരയ്ക്ക് ലെന്ത് കുറവ്, അങ്ങനെയാണ് കേട്ടോ. ഒന്നിടവിട്ട് ഒന്നിടവിട്ടാണ് ഞാൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ വരകളൊക്കെ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്യണം. അപ്പോൾ താഴെ നമ്മൾ റെഡ് കൊടുത്തപോലെ തന്നെ ബ്ലാക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഫോയിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഫോയിൽ പേപ്പറിൻ്റെ ഉപയോഗമാണ് നെക്സ്റ്റ് നമുക്കുള്ളത്. ദാ ഫോയിൽ എന്നിട്ട് ആ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ മടക്കി കുരുകുരുന്ന് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് വേണ്ടത് ചെറിയ പീസുകളാണ്, അതിനുവേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്ന ആ ലൈനിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് അതാ ഇതുപോലെ അത് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പർ അതാ ഇതുപോലെ ഒട്ടിച്ചു വയ്ക്കുക. അങ്ങനെ ഒട്ടിച്ചതാ ഇത് കണ്ടോ, ഈ ഒരു മോഡലാവും കേട്ടോ. അങ്ങനെ നമ്മൾ അത് മുഴുവൻ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതൊന്നും അറിയാനില്ല കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി എക്സസ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ ഒന്ന് കൊട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗമ്മിൽ പറ്റാതെ അപ്പ് സൈഡിലിരിക്കുന്നതൊക്കെ നന്നായിട്ട് ചാടിയിട്ട് ഗമ്മിലുള്ളത് ഒട്ടിപ്പിടിച്ചിരിക്കും, കാരണം നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓൾറെഡി നമ്മൾ ആദ്യം ഫ്രെയിം പോലെ നമ്മൾ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തില്ലായിരുന്നു. അപ്പോൾ പെയിൻറ് ചെയ്തപ്പോൾ ഓൾറെഡി അത് അതിലും പെയിൻറ് പറ്റിയപ്പോൾ ഒരു വൃത്തികേടായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി നമ്മുടെ വൈറ്റ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ.
അതിനുശേഷം നമുക്കിനി ഒരു ഹുക്ക് വേണ്ടേ. അപ്പോൾ നമ്മൾ വോളിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് റെഡിയാക്കിയേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹുക്കും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.